ഈ ലോക്ക്ഡൌണിന്റെ ദിവസങ്ങളിൽ ഹിന്ദുക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്, ധാരാളം സമയമുണ്ട്, വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും. ടു ഓൾ ഹിന്ദുസ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് വെൻ ഇന്ത്യ, ഹോൾ ഇന്ത്യ ഈസ് അണ്ടർ ലോക്ക്ഡൌൺ, യു ഹാവ് ഗോട്ട് ഇനഫ് ടൈം. യു ഹാവ് ഗോട്ട് ടൈം ഫോർ സ്ലീപ്പിംഗ്, യു ഹാവ് ഗോട്ട് ടൈം ഫോർ പ്ലേയിങ്, യു ഹാവ് ഗോട്ട് ടൈം ഫോർ സിംപ്ലി സിറ്റിംഗ്, യു ഹാവ് ടു ടൈം ഫോർ വാച്ചിങ് ടി വി ആൻഡ് അതർ തിങ്. എല്ലാത്തിനും സമയമുണ്ട്. കുറച്ച് സമയം നിങ്ങൾ ഇന്റർനെറ്റിൽ പോയിട്ട് ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദത്തിന്റെ മന്ത്രങ്ങൾ കേൾക്കുക. എന്താണ് ഈ മന്ത്രങ്ങൾ എന്നൊന്ന് തിരിച്ചറിയുക. എവ്രി ഹിന്ദു ഷുഡ് ഗിവ് ഗോഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് എൻജോയ് ലൈഫ്. ഐ എം നോട്ട് ടെലിങ് ഇൻ എ നെഗറ്റീവ് വേ, പോസിറ്റീവ് വേ. ഈശ്വരൻ തന്നൊരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ബൈബിള് കുറേയൊക്കെ അറിയാം, പള്ളിയിൽ പോയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് നല്ലോണം അറിയാം അവരുടെ മതത്തെക്കുറിച്ച്. നമ്മൾ ഈ വേദം കേട്ടിട്ടേ ഇല്ല. വേദമന്ത്രങ്ങൾ പോലും എന്താന്ന് അറിഞ്ഞുകൂടാ? വേദമന്ത്രങ്ങൾ എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ? ഇതിഹാസ മന്ത്രങ്ങൾ എന്താന്ന് അറിഞ്ഞുകൂടാ? പുരാണ മന്ത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ? കർമ്മ മന്ത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ? ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരും പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേദമന്ത്രങ്ങളാണ്. ആ വേദമന്ത്രങ്ങൾ ോ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗ്രണീഹ വിശ്വേ മാഹിം തിഷ്ടപിതരക്കേണ ചിന്നോ യദ്ധാഗ പുരുഷതാകരാമാ ആസീനാസോ അരുണീനാമുപസ്തേരയിം ദത്തദാശുഷേ മർത്യായ പുത്രേഭ്യപിതരസ്തസ്യ വസ്വപ്രയച്ഛത ത ഇഹോർജം ദദാത. ഋഗ്വേദമന്ത്രാണ്. നമസ്തേ രുദ്രമന്യബൗദോദൈശവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതയിഷോ ശിവതമാശിവം ബഭൂവതേ ധനുഃ ശിവാശരുവ്യായാതവതയാനോ രുദ്രമൃടയാ യാതേ രുദ്രശിവാതനുരഘോരാപാപകാശിനീ തയാനസ്തനുഭാഷന്തമയാ ഗിരിശന്ദാവിചാകശീഃ യാമിഷം ഗിരിശന്ദഹസ്തേഭി വർഷ്യസ്തവേ ശിവാം ഗിരിത്രതാം ഗുരു മാഹിയും ശ്രീ പുരുഷം ജഗത് ശിവേ നവചസാ ത്വാ ഗിരിശാച്ചാവദാമസി. ഒരു ചെറിയ പാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ യജുർവേദത്തിന്റെ ഭാഗം. അപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദധാതന അഥർവവേദ മന്ത്രം. സോ ജസ്റ്റ് ട്രൈ ടു ലിസൺ ദീസ് വേദമന്ത്രാസ്. ഇറ്റ്സ് റെഡിലി അവൈലബിൾ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ട്, ഇന്റർനെറ്റിലുണ്ട്, ഗൂഗിൾ സെർച്ചിലുണ്ട്. സോ റിമെമ്പർ, റിമെമ്പർ ദീസ് ലോക്ക്ഡൌൺ ഡേയ്സ് ഇൻ ഇന്ത്യ. സ്പെൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, ജസ്റ്റ് സ്വിച്ച് ഓൺ ആൻഡ് യു ഡു യുവർ വർക്ക്. കമ്പ്യൂട്ടറിൽ, മൊബൈൽ ഇന്റർനെറ്റിൽ, ആൻഡ്രോയിഡ് മൊബൈലിൽ യു സ്വിച്ച് ഓൺ ഋഗ്വേദ, ഋഗ്വേദ ചാൻറ്റിങ്. ദെൻ യു ഡു യുവർ വർക്ക്. യു ക്യാൻ ഡു യുവർ കുക്കിംഗ്, you can go for sleeping, you can go for playing or reading. Just listen. Every Hindu, he should listen Veda Mantra. It may not be in a position to understand the meaning. ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൽക്കാലം അതൊന്നും ചെയ്യേണ്ട. വെറുതെ മന്ത്രങ്ങൾ കേൾക്കുക, നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുക. ഈ ഒരു 10-20 ദിവസങ്ങളിൽ കുറെ 10,000-ക്കണക്കിന് ഹിന്ദുക്കള്, 10,000-ക്കണക്കിന് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തോട് താല്പര്യമുള്ള ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അവർ ഈ വേദമന്ത്രങ്ങൾ ഒന്ന് കേൾക്കട്ടെ. എങ്ങനെയാ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നും വേദം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് അറിയട്ടെ. അത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നീട് മനസ്സിലാക്കിയാൽ മതി. കാരണം വൈദിക സംസ്കൃതമാണത്. എന്നാലും ആ മന്ത്രത്തിന്റെ സ്വരം, അതിന്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, അതിന്റെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് മന്ത്രങ്ങൾ കേട്ടാൽ പോരാ. ലളിതാ സഹസ്രനാമം പുരാണ മന്ത്രമാണ്, വിഷ്ണു സഹസ്രനാമം ഇതിഹാസ മന്ത്രമാണ്.
അതുപോലെ നമ്മൾ പറയുന്ന പല പ്രാർത്ഥനകളും കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മന കർമ്മമന്ത്രാണ്. അതൊക്കെ കർമ്മമന്ത്രമാണ്. അപ്പൊ കർമ്മമന്ത്രവും പുരാണമന്ത്രവും ഇതിഹാസമന്ത്രവും കേട്ടാ പോരാ, വേദമന്ത്രങ്ങൾക്കാണ് ശ്രുതിയുള്ളത്. ഉദാത്തം അനുദാത്തം സ്വരിതം ദേവം ഹ്രസ്വം പ്രജേയം അനുനാശിക കമ്പം ദീർഘകമ്പം പ്ലുതം, ഈ പത്ത് സ്വരം വെച്ചു വേണം വേദമന്ത്രങ്ങൾ. നല്ല രസമാണ്. അപ്സുമേ സോമോ അബ്രവീത യദന്തർവിശ്വാ നിഭേഷജാഃ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഹി ആപ പ്രണീത ഭേഷജം വരൂദം തൻവേ. ഏമവാജോക്ച സൂര്യം ദൃശേ ഇദമാപ പ്രവഹത യത്കിഞ്ച ദുരിതം മയീ യദ്വാഹമവിദുദ്രോഹ യദ്വാശ്യേ പാവുദാ നൃതം ആവോ അദ്യാന്വചാരിഷം ദൃശേന സമകസ്മഹി പ്രയസ്വാന്ന അഗ്ന ആഗാഹി. ഇങ്ങനെ ഒന്ന് കേട്ടു നോക്കാം, കേൾക്കണം. ഓരോ ഹിന്ദുവിനോടും ഞാൻ പറയുന്നു, മതക്കച്ചവടം നടത്തുന്ന ക്രിസ്ത്യാനിക്ക് ഇത് ദഹിക്കില്ല. തീവ്രവാദവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേയധികം മുസ്ലിങ്ങളുണ്ട്, അവർക്കൊന്നും ഇത് ദഹിക്കില്ല. പക്ഷെ അല്ലാത്ത മുസ്ലിങ്ങൾക്കും അല്ലാത്ത ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇവിടെ എന്ത് എഴുതുമ്പോഴും ഒരു പോൾ എന്ന് പറയുന്ന ആൾ പറയും, നീ യേശുവിനെ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുക. ഈ മതക്കച്ചവടം തന്നെ നടത്തുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ട്, അത് അവരുടെ പ്രാകൃത ഗ്രന്ഥം തന്നെയാണ് അവരെ എന്നും നയിക്കുന്നത്. ഇതങ്ങനെയല്ല, വ്യത്യാസമാണ്. ഒന്ന് നോക്കാം, വേദ മന്ത്രങ്ങൾ കേട്ട് നോക്കുക. ആദ്യം അർത്ഥം മനസ്സിലാവില്ല. First it is difficult for you to understand the meaning of that and messages for that. Later on slowly you may be understanding that. You may be in a position to know the meaning of that. But slowly. And remember that listening Veda Mantra should be one of the activities during the lockdown period of India connected with the coronavirus.